ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎയിലെ പ്രതിദിന പകർച്ചവ്യാധി രോഗ കേസുകൾ വീണ്ടും 2000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 2234 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2234 പുതിയ കേസുകളോടെ യുഎയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 757145 ഉയർന്നു. യുഎയിൽ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള മരണസംഖ്യ 2160 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 775 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം 743340 ഉയർന്നു. നിലവിൽ 11645 പേരാണ് രോഗബാധിതരായി രാജ്യത്തുള്ളത്. തണുത്ത കാലാവസ്ഥ തുടരുന്ന യുഎയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ എമിറേറ്റുകളിൽ നേരിയ മഴ പ്രതീക്ഷിക്കാം. പുതുവർഷത്തോടനുബന്ധിച്ച് പരക്കെ മഴ ലഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. വടക്കൻ എമിറേറ്റുകളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. തീരദേശ മലയോര മേഖലകളിൽ തണുത്ത കാറ്റ് വീശും. വരും ദിവസങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായേക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിൽ ഗ്രീൻ, റെഡ്, എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടിക പൊതുജനാരോഗ്യ മന്ത്രാലയം പുതുക്കി. പുതുക്കിയ പട്ടികയിൽ യുഎഇ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതോടെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളുടെ എണ്ണം 23 നിന്നും 47 ഉയർന്നു. ലെബനൻ, ജോർദാൻ, കെനിയ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, സുഡാൻ എന്നീ രാജ്യങ്ങളെയും റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുക്കിയ പട്ടിക പ്രകാരം ഗ്രീൻ ലിസ്റ്റ് രാജ്യങ്ങളുടെ എണ്ണം 175 നിന്നും 159 കുറഞ്ഞു. അതേസമയം ഇന്ത്യ എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ തന്നെയാണ്. ബംഗ്ലാദേശ്, ഈജിപ്ത്, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബോസ്വാന, ലിസോത്തോ, നാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ് എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ 9 രാജ്യങ്ങളാണുള്ളത്. ഒമാനിലെ നിസ്വ വിലായത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ തീപിടിച്ചു. അൽധാഗില ഗവർണറേറ്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് പുതുതായി 104 പേർക്കാണ് പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 14 പേർക്ക് മാത്രമാണ് പുതുതായി രോഗം ഭേദമായത്. 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ ഒമാനിൽ 3,05,357 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ രോഗമരണങ്ങൾ 4,116 ഉയർന്നു. ദുബൈയിൽ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ നടപടികൾ കർശനമാക്കുന്നു. മാസ്ക് ധരിക്കൽ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ 3,000 ദിർഹം വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് ദുബൈ ദുരന്ത നിവാരണ സമിതി സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ദുബൈ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പൊതുജനങ്ങൾക്ക് വെടിക്കെട്ട് ആസ്വദിക്കാൻ 29 സ്ഥലങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മുൻകരുതൽ നടപടികൾ പാലിക്കുന്നുണ്ടോ എന്ന് കനത്ത നിരീക്ഷണം ഉണ്ടായിരിക്കും. പുതുവത്സര ആഘോഷത്തിന്റെ ഒരുക്കങ്ങളും നിലവിലെ സാഹചര്യത്തിൽ സമിതി വിലയിരുത്തി. അബുദാബിയിലേക്ക് നാളെ മുതൽ പ്രവേശിക്കാൻ ഗ്രീൻ പാസോ 96 മണിക്കൂറിനകമുള്ള PCR നെഗറ്റീവ് ഫലമോ നിർബന്ധമാണ്. ED പരിശോധനയ്ക്ക് പുറമെയാണിത്. പകർച്ചവ്യാധി രോഗ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് പ്രവേശന മാനദണ്ഡം കർശനമാക്കുന്നതെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ അൽ ഹൊസൻ ആപ്പിൽ ഗ്രീൻ പാസ് കാണിക്കണം. വാക്സിൻ എടുക്കാത്തവർ 96 മണിക്കൂറിനകമുള്ള PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ പ്രവേശനം അനുവദിക്കൂ. അതിർത്തി കവാടത്തിലാണ് ഗ്രീൻ പാസോ PCR ഫലമോ കാണിക്കേണ്ടത്. ED സ്കാനർ പരിശോധനയിൽ ചുവപ്പ് തെളിയുന്നതുവരെ അവിടെ തന്നെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും. പോസിറ്റീവായാൽ തിരിച്ചയക്കും. അബുദാബി താമസക്കാരാണെങ്കിൽ ക്വാറന്റൈനിലേക്ക് മാറ്റും. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള മുൻകരുതൽ നടപടികൾ പാലിക്കാൻ സ്വദേശികളോടും വിദേശികളോടും ബാധ്യസ്ഥരാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. എമിറേറ്റ്സ് 8 നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി അറിയിച്ചു. ഡിസംബർ 28 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നു.
ഇവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയും ട്രാൻസിറ്റ് യാത്രക്കാരെയും അനുവദിക്കില്ലെന്നാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ പറയുന്നത്. അംഗോളയിലെ ലുവാൻഡ, ഗിനിയുടെ തലസ്ഥാനമായ കൊണാക്രി, കെനിയയിലെ നെയ്റോബി, ടാൻസാനിയയിലെ ദാറൽസലാം, യുഗാണ്ടയിലെ എൻഡംബി, ഖാനയുടെ തലസ്ഥാനമായ അക്ര, ഐവറി കോസ്റ്റിലെ അബിജാൻ, എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബേബ എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് നിർത്തിവച്ചത്. കോണാക്രയിൽ നിന്നും സെനഗർ തലസ്ഥാനമായ ഡാക്കറിലേക്കുള്ള യാത്രക്കാരെയും സ്വീകരിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ദുബൈയിൽ നിന്നും ഈ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ തടസ്സമില്ലാതെ തുടരും. പകർച്ചവ്യാധി രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് എമിറേറ്റ്സിന്റെയും അറിയിപ്പ്. പകർച്ചവ്യാധി രോഗ വകഭേദങ്ങളുടെ വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അനുവദിച്ചിരുന്ന ഇളവുകൾ സൗദി അറേബ്യ ഒഴിവാക്കി വീണ്ടും നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി തുറന്ന സ്ഥലങ്ങളിൽ മാസ്കും സാമൂഹിക അകലം പാലിക്കലും വീണ്ടും നിർബന്ധമാക്കിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം പുതിയ നിബന്ധന പ്രഖ്യാപിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഇനി മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിൽ അറിയിച്ചിട്ടുള്ളത്. അതിൽ അടഞ്ഞ സ്ഥലമെന്നോ തുറന്ന സ്ഥലമെന്നോ വിവേചനമുണ്ടാകില്ല. മുഴുവൻ സ്ഥലങ്ങളിലും ഇനി മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും December 30 വ്യാഴാഴ്ച പുലർച്ചെ 7 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ 2000 താഴെ ഉണ്ടായിരുന്ന പകർച്ചവ്യാധി രോഗ ബാധിതർ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 4000 എത്തിയിട്ടുണ്ട്. അതോടൊപ്പം രാജ്യത്ത് ഒമിക്രോൺ, ഡെൽറ്റ വകഭേദങ്ങളും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ പ്രവാസികളുടെ സിവിൽ ID റദ്ദാക്കുമെന്ന പ്രചാരണങ്ങൾ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ നിഷേധിച്ചു. 1982 നിയമം നമ്പർ 32 അനുസരിച്ച് പൗരന്മാർക്കും പ്രവാസികൾക്കും സിവിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ ID നൽകുന്നത് തുടരുമെന്നും അതോറിറ്റി പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രവാസികളുടെ സിവിൽ ഐഡി റദ്ദാക്കുമെന്ന ഊഹാപോഹങ്ങൾ പ്രചരിച്ചതോടെയാണ് അധികൃതരുടെ വിശദീകരണം. ഖത്തറിൽ 4 സീരീസിലുള്ള പഴയ കറൻസികൾ December 31 വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നും പഴയ നോട്ടുകൾ കയ്യിലുള്ളവർ എത്രയും വേഗം മാറ്റിയെടുക്കണമെന്നും ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ സന്ദേശം അയച്ചു. ATMകളിൽ December 31 വരെ പഴയ നോട്ടുകൾ സ്വീകരിക്കുമെന്നും ബാങ്കുകൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം December 13 നിലവിലുള്ള 4 കറൻസികൾ പിൻവലിക്കുന്നതായും December 18 പുതിയ കറൻസികൾ പുറത്തിറക്കുമെന്നും ഖത്തർ സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചത്. പഴയ നോട്ടുകൾ മാർച്ച് വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അന്ന് സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് ഉപഭോക്താക്കളുടെ സൗകര്യം പരിഗണിച്ച് July 1 വരെ പഴയ കറൻസികൾ സ്വീകരിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. എന്നാൽ പ്രായോഗികമായ കാരണങ്ങളാൽ 4 സീരീസിലുള്ള നോട്ടുകൾ സ്വീകരിക്കുന്നത് 2021 December 31 വരെ ദീർഘിപ്പിക്കുകയായിരുന്നു. December 31 ശേഷം 4 സീരീസിലുള്ള നോട്ടുകൾ അസാധുവാകും. എന്നാൽ പഴയ നോട്ടുകൾ കൈവശമുള്ളവർക്ക് പുതിയ പ്രഖ്യാപനം വന്ന് 10 സെൻട്രൽ ബാങ്കിൽ നിന്നും അവ മാറ്റിയെടുക്കാനാകുമെന്ന് സെൻട്രൽ ബാങ്ക് വിജ്ഞാപനത്തിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.